തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഈ രാവിലത്തെ ദൈവവചന ധ്യാനത്തിനായി റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നുവല്ലോ. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പം യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവ പൈതലും ദൈവ സ്നേഹത്താൽ നിറയപ്പെടണമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുക. ഒരു ഭക്തൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ വിജയം അവൻ്റെ ഉള്ളിൽ പകരപ്പെട്ട ദൈവസ്നേഹമാണ്. ബൈബിൾ പറയാം, ദൈവം സ്നേഹമാണ്. ദൈവത്തെ കണ്ടവരുടെ ഉള്ളിലെല്ലാം സ്നേഹമുണ്ട്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു. സ്നേഹം ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ കൊരിന്ത്യർക്കല ലേഖനത്തിൽ പൗലോസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിൽ പകർന്നിരിക്കുന്ന സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹമാണ്. അത് പൗലോസ് വെളിപ്പെടുത്തുകയാണ്. 5-ാം വാക്യം ശ്രദ്ധിക്കാം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു. കണ്ടോ, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവ സ്നേഹം പകർന്നിരിക്കുക. ഇന്ന് രാവിലെ കഠിന ഹൃദയമുള്ളവർ, ഒന്ന് സന്തോഷിക്കാൻ കഴിയാത്ത ഹൃദയമുള്ളവരുടെ ഉള്ളിലൊക്കെ സന്തോഷം ഉണ്ടാകണമെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് ദൈവസ്നേഹം പകരപ്പെടണം. ഒരുവൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം പകരപ്പെട്ടാൽ അവൻ്റെ രീതി മാറും, അവൻ്റെ അവസ്ഥ മാറും, അവൻ്റെ ചിന്ത മാറും, അവൻ്റെ പ്രവൃത്തി മാറും. അതിൻ്റെ എല്ലാം പിമ്പിൽ ഒരു കാര്യമേ ഉള്ളൂ, സ്തോത്രം, അവൻ്റെ ഉള്ളിൽ പകരപ്പെട്ട ദൈവസ്നേഹം. ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മയുടെ പിമ്പിലെ രഹസ്യം എന്തോ? ദൈവസ്നേഹം. എല്ലാം ക്ഷമിക്കുന്ന മേഖല എന്തുവാ? ദൈവസ്നേഹം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നെന്ന്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്ക് ആ ദൈവസ്നേഹത്തിൽ നിറയപ്പെടാം. ഹല്ലേലൂയ. അമ്മ ദൈവത്തിന് നമ്മളുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം അവനെ അറിയാതിരിക്കെ അവൻ നമ്മെ സ്നേഹിച്ചു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നിങ്ങൾക്ക് തരാതിരിക്കുമോ? കണ്ടോ, നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ്. നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തെ ലവ് ചെയ്യാം. ആ സ്നേഹത്തിൽ നമുക്ക് നിറയപ്പെടാം. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം നിൻ്റെ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അവരുടെ ഉള്ളം ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ. അവരുടെ ഉള്ളിൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് പൊതിയണം. നാളിതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദൈവപ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടണം. നിൻ്റെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിക്കുന്നു കർത്താവേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. അവരെ ഒന്നിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ഉള്ള ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ. ആ കർത്താവിനെ സ്നേഹിക്കാം. ഗോഡ് ബ്ലെസ് യു.